നിങ്ങൾ ഐൽസ് ആയിക്കോട്ടെ, നിങ്ങൾ ഒഇടി ആയിക്കോട്ടെ, നിങ്ങൾ ഒഇടി ആയാലും ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നിങ്ങൾ ഏത് രാജ്യത്തിൽ പോകണമെങ്കിലും ഏത് സ്റ്റേറ്റ്സിൽ എത്തിച്ചേരണമെങ്കിലും നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന കടന്നേ പറ്റും. അപ്പോൾ കുറച്ച് നാളുകളായി ഞാൻ ഈ കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങൾക്ക് എങ്ങനെ ഓരോ USA, UK, അയർലൻഡ്, ന്യൂസിലൻഡ്, മാൾട്ട എന്നുള്ള കൺട്രീസിൽ എങ്ങനെ എത്തിപ്പെടാം എന്നതിനെ കുറിച്ചായിരുന്നു എല്ലാ വീഡിയോസിലും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറെ നാളുകൾ ഞാൻ റീഡിങ്ങിന്റെയും ലിസണിങ്ങിന്റെയും റൈറ്റിംഗിന്റെയും സ്പീക്കിംഗിന്റെ ടിപ്സും സ്ട്രാറ്റജീസും എല്ലാം നിങ്ങൾക്ക് ട്രിക്സും ഒക്കെ പറഞ്ഞു തന്നു. പക്ഷേ മറ്റവർ ആരും പറഞ്ഞു തരാത്ത ഒരു ട്രിക്ക് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലിസണിംഗ് എന്ന മൊഡ്യൂൾ, നിങ്ങൾ ഐൽസ് ആയിക്കോട്ടെ, നിങ്ങൾ ഒഇടി ആയിക്കോട്ടെ, നിങ്ങൾ ഒഇടി ആയാലും ഐൽസ് ആയാലും ലിസണിംഗ് പവർ കൂട്ടിയില്ല എങ്കിൽ, ലിസണിംഗ് കപ്പാസിറ്റി കൂട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ലിസണിംഗ് എന്ന മൊഡ്യൂൾ നിങ്ങൾക്ക് ക്ലിയർ ആകുവാനായിട്ട് സാധിക്കില്ല. ലിസണിംഗ് മൊഡ്യൂൾ വേഗത്തിൽ എളുപ്പത്തിൽ കടപ്പ കടക്കാൻ ഒരു സൂപ്പർ ട്രിക്ക് ഉണ്ട്. പല ട്രിക്കുകൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അതെല്ലാം വർക്കൗട്ടായി, അതെല്ലാം അപ്ലൈ ചെയ്ത് പാസ്സായ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. എന്നിട്ടും ഈ ട്രിക്കുകളെല്ലാം വർക്കൗട്ടാകാത്ത ഒരു കൂട്ടം കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഇത് നിങ്ങളുടെ വീഡിയോ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഡ്രോപ്പ് ചെയ്ത് പോകാവുന്നതാണ്. എനിക്ക് നെഗറ്റീവ് കമൻസ് കണ്ട് അവരുമായി വഴക്കുണ്ടാക്കാനൊന്നും സമയമില്ല. അതുകൊണ്ട് ഒരുപാട് പേര് ചില വീഡിയോയുടെ ഇടയിൽ വന്ന് നെഗറ്റീവ് കമൻസ് ഒക്കെ സാധാരണ സ്റ്റുഡൻസ് എല്ലാം ഇടാറുണ്ട്. ഇതൊന്നും നമ്മൾ ബോധം ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് ഇത് വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയി? എന്താണ് ഈ സൂപ്പർ ട്രിക്ക്? നിങ്ങൾ ലിസണിംഗ് ചെയ്യുന്ന ലിസണിംഗ് എന്ന മൊഡ്യൂൾ ചെയ്യാൻ പോകുന്നതിന് മുൻപ്, ഒരു 10 മിനിറ്റ് മുൻപേ ഞാൻ ഈ പറയുന്ന ട്രിക്ക് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും ശാന്തമായ ഒരു മുറിയിലോ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ടുള്ള ഒരു വീടിന്റെ തന്നെ ബഹളം നടക്കുന്ന റോഡിന്റെ സൈഡിലോ എവിടെയോ ആയിട്ടുള്ള നിങ്ങൾ പോയിന്റ് ആയിട്ട് നിങ്ങൾ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കൊന്ന് മാറി നിൽക്കുക. നിങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം, അതല്ല നമ്മൾക്ക് നിൽക്കുവാണ്. ഇപ്പൊ റോഡിന്റെ ഭയങ്കര ട്രാഫിക് ജാം, നമ്മൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുവാണ്. അപ്പൊ അവിടെയാണെങ്കിലും നിങ്ങൾ ഒരു സൈഡിലേക്ക് മാറി പോയിന്റ് ആയിട്ടുള്ള ഒരു സൈഡിലേക്ക്, സേഫ് ആയിട്ടുള്ള ഒരു സൈഡിൽ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുക. അതിനുശേഷം ഒരു 2-3 സെക്കൻഡ്, ഒരു മിനിറ്റാണ് മെയിനായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് എത്ര റോഡിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ, ഞാൻ കണ്ണടച്ച് നിൽക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ സേഫ് ആയിട്ട് മാറി നിൽക്കാൻ പറ്റുന്നത്, അപ്പോൾ റോഡിലൊന്നും നിൽക്കരുത്. റോഡിൽ നിന്നൊക്കെ മാറി ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒഴിഞ്ഞ ഒരു സ്ഥലങ്ങളിൽ നോക്കി, വീട്ടിൽ ഇരിക്കുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ. നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മുറിയിൽ കയറി ഒന്ന് മുറിയിലോ ഹോളിലോ ഉണ്ടെങ്കിലോ ഒന്ന് കണ്ണടച്ച് ഒരു മിനിറ്റ് ഇരിക്കുക. ഈ ഒരു മിനിറ്റ് കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് പലതരം സൗണ്ടുകൾ കേൾക്കാൻ സാധിക്കും. ചിലപ്പോൾ വീട്ടിൽ ടി വി ഓണായിരിക്കും, അമ്മയോ അച്ഛനോ ഒച്ച വയ്ക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആരോടെങ്കിലും ഫോണിൽ ചിലപ്പോൾ നിങ്ങളുടെ ചേട്ടനോ ചേച്ചിയോ സംസാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ ട്യൂഷൻ ടീച്ചർ ട്യൂഷൻ എടുക്കുന്നുണ്ടാവും, പട്ടി കുരയ്ക്കുന്നുണ്ടാവും, കാക്ക കരയുന്നുണ്ടാവും, മഴ പെയ്യുന്ന സൗണ്ട് കേൾക്കാം, നെയ്ബർ ഹൗസിൽ അവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കാം. ഇങ്ങനെ പലതരം സൗണ്ടുകൾ നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്നത് കേൾക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഓരോന്നും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, എത്ര തരം സൗണ്ടുകൾ നമ്മുടെ സറൗണ്ടിങ്സിലുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ വന്ന് ബഹളം കേൾക്കുമ്പോൾ കുറെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നു എന്താണെന്ന് നമ്മൾ ബോധന ചെയ്യാറില്ല. പക്ഷെ നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ പട്ടി കുരയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാക്ക കരയുന്ന സൗണ്ട് കേൾക്കാമെങ്കിൽ പട്ടി കുരച്ചു, കാക്ക കരഞ്ഞു, റോഡിൽ കൂടെ ആ സമയത്ത് ഒരു ബസ് പോയി, ഒരു മീൻകാരൻ ഹോൺ അടിച്ചു, പിന്നെ ഒരു സൈക്കിളിൽ ഒരു ബെല്ലടി കേട്ടു, സ്കൂൾ ബസ്സിന്റെ ആംബുലൻസിന്റെ സൗണ്ട് കേട്ടു, ഇങ്ങനെയുള്ള പല സൗണ്ടുകൾ ആ 1-3 മിനിറ്റ്സിനുള്ളിൽ, 1-3 മിനിറ്റ്സ് നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ഈ കിട്ടിയതെല്ലാം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പേപ്പറും പേനയും ഒരെണ്ണം നിങ്ങളുടെ കയ്യിലുണ്ടാവണം, അവിടെ അതിലോട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എത്ര തരം സൗണ്ടുകൾ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പം അനലൈസ് ദ സൗണ്ട്സ്, ഇതാണ് നമ്മുടെ ട്രിക്കിന്റെ ആ ഒരു പേര് തന്നെ, അനലൈസ് ദ ട്രിക്സ്.
സൗണ്ട്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സൗണ്ടുകളെല്ലാം അനലൈസ് ചെയ്ത് കോൺസെൻട്രേഷൻ കൂട്ടാനാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. അല്ലാതെ നിങ്ങൾ ഏതൊക്കെ സൗണ്ട് കേട്ടു എന്നുള്ളതിലല്ല. ഇതിന്റെ മാജിക് എന്ന് പറയുന്നത്, ഇത് നിങ്ങളൊരു 1 വീക്ക് നിങ്ങളിങ്ങനെ ഒരു 3 മിനിറ്റ് 1 to 3 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്ത് 1 വീക്ക് ഈ എക്സസൈസ് ചെയ്താൽ നിങ്ങൾക്ക് 1 വീക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ ലിസണിങ് കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാകും. കാരണം നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും. നമ്മളിത് ഓരോ സൗണ്ടിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ കൂടുന്നു, ലിസണിങ് കപ്പാസിറ്റി കൂടുന്നു, നമ്മളുടെ മാർക്കിൽ വ്യത്യാസം വരുന്നു. ഇതിനുശേഷം നിങ്ങളൊരു പോഡ്കാസ്റ്റ് കേട്ടിട്ട് നിങ്ങൾ ഒന്ന് എഴുതി നോക്കിക്കേ, നിങ്ങൾ പോഡ്കാസ്റ്റിലുള്ള സകല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കപ്പെടും, ഉറപ്പാണ്. ആ പോഡ്കാസ്റ്റിലുള്ള സകല കാര്യങ്ങളും നമുക്ക് കിട്ടും. അപ്പൊ ഈ സൂപ്പർ ട്രിക്ക് നിങ്ങളൊന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ലിസണിങ് സ്കോർ കൂടിയെങ്കിൽ നിങ്ങൾ ദയവായി ഇതിനിടയിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയും ഒരു സൂപ്പർ ട്രിക്ക് കൂടെ ഉണ്ട്, അതും നിങ്ങൾക്ക് റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നിങ്ങൾ പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇനിയും അടുത്ത വീഡിയോയുമായി ഞാൻ വേഗം വരുന്നതാണ്. അതുവരെ കാത്തിരിക്കുക. ബൈ ബൈ.